മലയാളി വൈദികൻ നെതർലാൻഡ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. യൂക്കറിസ്റ്റിക് ഫ്ലെയിമിന്റെ സ്ഥാപകൻ ഫാദർ ജോസ് വടക്കേലാണ് നെതർലാൻഡ്സിലെ സ്മാക്റ്റിലെ വിശുദ്ധ യോസഫ് പിതാവിന്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ മരണപ്പെട്ടത്. നെതർലാൻഡ്സിലെ സ്മാക്റ്റിൽ വിശുദ്ധ യോസഫ് പിതാവിന്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾക്കായി എത്തിയതായിരുന്നു അദ്ദേഹം. ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിലെ പരംപ്രസാദ് പ്രൊവിൻസിലെ അംഗമായിരുന്നു അച്ഛൻ. അടിമാലി 500 ഏക്കർ സ്വദേശിയായിരുന്നു ഫാദർ ജോസ് വടക്കേൽ. 1993 പൗരോഹിത്യം സ്വീകരിച്ചത്. കാലടിയിലെ ധ്യാനകേന്ദ്രത്തിൽ സേവനമനുഷ്ഠിച്ച അച്ഛന് ഈ കാലയളവിൽ അനേകം പ്രശസ്തരായ ധ്യാനഗുരുക്കന്മാരോടൊപ്പം ആയിരിക്കാനും ശുശ്രൂഷ ചെയ്യാനും അവസരം ലഭിച്ചിരുന്നു. പനക്കലച്ചൻ, ഇടയാലച്ചൻ, കരിന്തോളിലച്ചൻ തുടങ്ങി നിരവധി ധ്യാനഗുരുക്കന്മാരോടൊപ്പമായിരുന്നു അച്ഛൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങൾ ചിലവിട്ടത്. തുടർന്ന് കാലടി ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറായി നിയമിതനായി. കാലടിയിൽ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് ചെയ്യുന്നതിനായി അച്ഛനെ ഫിലിപ്പീൻസിലേക്ക് അയക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എന്നീ വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ അച്ഛന്റെ കൈവശമുണ്ടായിരുന്നു. അന്തരിച്ച പ്രിയ വൈദികന് ആദരാഞ്ജലികൾ.